Hello everyone, welcome to CS Learning Hub. We are going to talk about memory allocation techniques in this video. In our last class, we have memory management basic concept. We have said that we have programs in secondary memory. If you have programs execute, you can swap operating system RAM. That's why CPU execute one by one process. That's the degree of multi-programming. We have a degree of multi-programming. RAM in dole namku more and more processors swap in cheyanayittu pattum adondu thanne CPU utilization koodum oppam thanne nammada systemathinte performance koodunu varnittundayirunnu appo ivide operating system secondary memory il ninnu RAM ilekku nammal processors swap in cheyana time il avade space allocation cheyandeyayittu varum appo ee space allocation cheyanulla rendu methods aanu operating systemathinullada contiguous memory allocation and non contiguous memory allocation first namukku contiguous memory allocation endha nokkam okay contiguous memory allocation nu vecha Contiguous memory allocation is basically a method in which a single contiguous section or part of memory is allocated to a processor. So, contiguous memory allocation is that if a processor is in a time, that processor in RAM, we swap in the time, that is contiguous memory allocation. That is sequentially memory allocation. For example, we have array. The array is sequential. Data in a store in other alay. Adonda then a real advantage and the Apanamko particular ith element in access and an angle Namko base addressum, arrayda size and angle Namka base address plus arrayda size which Namka random item arrayle particular element in access and item put Idipola thaniana contiguous memory allocation lum some bug another. If CPU nepurum coro access time madi or particular process in a execute and an angle. Okay. Contiguous memory allocation or problem under other ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ 10 kb ഒരു മെമ്മറിയിൽ 2 kb ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ 4 kb ഒരു ഡിഫറെന്റ് പാർട്സിൽ മെമ്മറി ഫ്രീ ആണ് ഇപ്പോ p1 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വരാണ് അതിന്റെ സൈസ് എത്രയാണ് 5 kb ഇവിടെ p1 ന് ഇവിടെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റോ ഒരിക്കലും കോണ്ടിഗസ് മെമ്മറി അലോക്കേഷനിൽ p1 നെ അലോക്കേറ്റ് ചെയ്യാനല്ല പറ്റില്ല കാരണം എന്താണ് p1 ന്റെ സൈസ് 5 kb ആണ് ഇവിടെ 8 kb free ആയിട്ടുണ്ടെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് അല്ല കൊടുക്കുന്നത് അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് സീക്വൻഷ്യൽ ആയിട്ട് അല്ല മെമ്മറി അലോക്കേഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും p1 നെ ഇതിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ ഇപ്പോ p1 ന്റെ സൈസ് 3 kb ആണെങ്കിൽ നോ ഇഷ്യൂ നമുക്ക് ഇവിടെ ഒരു പാർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആക്സസ് ടൈം എപ്പോഴും കുറവായിരിക്കും കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷനിൽ മാത്രമല്ല എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ നോൺ കോണ്ടിഗസ് മെമ്മറി അലോക്കേഷൻ എന്താണെന്ന് നോക്കാം നോൺ കോണ്ടിഗസ് മെമ്മറി അലോക്കേഷൻ ഈസ് ബേസിക്കലി എ മെത്തേഡ് ഓൺ ദ കോൺട്രറി ടു കണ്ടിന്യൂസ് അലോക്കേഷൻ മെത്തേഡ് അലോക്കേറ്റ് ദ മെമ്മറി സ്പേസ് പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ടു ദി പ്രോസസ് ആസ് പെർ ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ് അതായത് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സീക്വൻഷ്യൽ ആയിട്ടല്ല മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മുടെ ലിങ്കിൾ ലിസ്റ്റ് നമുക്ക് ലിങ്കിൾ ലിസ്റ്റ് അറിയാമല്ലേ ലിങ്കിൾ ലിസ്റ്റ് നമുക്ക് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമോ ഒരിക്കലും ഇല്ല അറേയുടെ പോലെ നമുക്ക് പെർട്ടിക്കുലറായിട്ട് എലമെൻറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല ലിങ്കിൾ ലിസ്റ്റിൽ ഒരു എലമെൻറ്റിനെ നമ്മൾ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർ ഫേഷനിലായിട്ടായിരിക്കും നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ 3 എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിൽ പോകണം അവിടെ നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സിലേക്കുള്ള പോയിൻറ്റർ ഉണ്ടായിരിക്കും നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലായിരിക്കും അവിടെ നിന്ന് ഒരു പോയിൻറ്റർ വെച്ചിട്ട് അവിടെ ഉള്ളൊരു ഡാറ്റ ഐറ്റം കിട്ടും ആ ഡാറ്റ ഐറ്റത്തിൽ നിന്ന് വേറൊരു നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിൻറ്റർ വെച്ച് പോകണം അങ്ങനെയാണ് അതായത് ഓരോ എലമെൻറ്റിനും സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ അപ്പോൾ ലീനിയർ ആയിട്ടാണ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ റാൻഡം ആയിട്ട് ഒരിക്കലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ കോണ്ടിഗസ് മെമ്മറി അലോക്കേഷൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് ഇവിടെ എപ്പോഴും ആക്സസ് ടൈം കൂടുതലായിരിക്കും നോൺ കോണ്ടിഗസിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും പ്രോസസ്സിനെ സ്റ്റോർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ആക്സസ് ടൈം എപ്പോഴും കൂടുതലായിരിക്കും പക്ഷേ നോൺ കോണ്ടിഗസിൽ അങ്ങനെയല്ല കോണ്ടിഗസിൽ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഒരു പ്രോസസ്സിനെ സി പി യു എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആക്സസ് ടൈം എപ്പോഴും കുറവായിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പോൾ പി വൺ എന്ന് പറഞ്ഞ സൈസ് 5 kb പി വൺ എന്ന് പറഞ്ഞ പ്രോസസ്സ് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതെ ഈ ഫിഗർ നോക്കിയേ ഇതിൽ പി വൺ എന്ന് പറഞ്ഞ പ്രോസസ്സ് 5 kb ആണെങ്കിൽ 4 kb ഒരു പാർട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്തു ബാക്കി 1 kb വേറൊരു ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നമ്മൾ
സ്റ്റോർ ചെയ്തു. നമുക്കിവിടെ ഒരു പോയിൻ്റർ ഉണ്ടായിരിക്കും, ഇതിലേക്കൊരു പോയിൻ്റർ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇവിടെ ഒരു പ്രോസസ്സിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, കണ്ടോ? ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിട്ടായിരിക്കണം മെമ്മറിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ കോണ്ടിഗ്യസിലാണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിനെ നമുക്ക് ഒരിക്കലും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സസ് ടൈം കുറവായിരിക്കും, ബട്ട് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ നോൺ കോണ്ടിഗ്യസിലാണെങ്കിൽ ആക്സസ് ടൈം കൂടുതലാണ്, പക്ഷേ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കെ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഈ നോൺ കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷൻ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, പേജിങ്, സെഗ്മെൻറ്റേഷൻ, ഇൻവേർട്ടഡ് പേജിങ് ഇങ്ങനെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക്സ്. കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷൻ്റെയും നോൺ കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷനെ കുറിച്ചുള്ള ബേസിക് കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.